പ്രേക്ഷകർക്കും സ്വാഗതം പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക്. അങ്ങനെ ഒരുപാട് ദിവസങ്ങൾ നോമ്പൊക്കെ കാത്തിരുന്ന് അവസാനം നമ്മുടെ പെരുന്നാളിന്റെ ദിവസം ആയിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പെരുന്നാളിന്റെ ഒരു ധൃതിയിലാണെന്ന് എനിക്കറിയാം. അപ്പൊ ഈ സമയത്ത് എന്റെ ഒരു പെരുന്നാൾ ആഘോഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഏവർക്കും ആകാംക്ഷയുടെ കാത്തിരിപ്പുണ്ടാവും അല്ലെ. സ്പെഷ്യലി ഫുഡുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഞാൻ എന്തായാലും ഇങ്ങനത്തെ ആഘോഷങ്ങളിൽ എന്തായാലും ഓവർ എക്സൈറ്റഡ് ആയിരിക്കും. അപ്പം അതുപോലെ ഞാൻ ഇന്ന് എന്തായാലും ഈ ഭാഗത്തു നിന്നൊക്കെ ഒന്ന് വിട്ടുനിന്ന് അങ്ങ് വടക്കിലേക്കാണ് ഞാൻ എത്തിയിരിക്കുന്നത്. വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലുമൊക്കെ ഇതുപോലെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ചെന്നൊന്ന് അടിച്ചു പൊളിക്കാനായിരുന്നു എന്റെ തീരുമാനം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ തൻസീലിന്റെ വീട്ടിലേക്ക് ഞാൻ പോകാം എന്ന് ഞാൻ തീരുമാനിച്ചത്. കാരണം തൻസീലിന്റെ വീട് തലശ്ശേരിയിലാണ്. അപ്പൊ ഇന്ന് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡാണ് ഒരു വടക്കൻ പെരുന്നാൾ. അപ്പൊ എന്താണ് പരിപാടി? ഞാനിങ്ങനെ ബാംഗ്ലൂർ ഇന്നിപ്പോ എന്റെ അടുത്ത് തനിച്ച് പറഞ്ഞു ഇവിടെ ഭയങ്കര ആഘോഷമാണ്, കൊറേ ഫുഡുകളൊക്കെ ഉണ്ട്. എസ്പെഷ്യലി എന്താ പറയുന്നത്, ഇത്തനെ കാണാനാണ് നമ്മള് വെയിറ്റ് ചെയ്തിരുന്നത്. കാരണം ബാംഗ്ലൂർ വരുമ്പോ ഫുഡ് ഇങ്ങനെ ഒരുപാട് കഴിക്കാറുണ്ട്, ഒരുപാട് സന്തോഷം ഉണ്ട്. കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കൂട്ടി അയക്കാൻ ആൾക്കാരുടെ എണ്ണം കൂടി, അതുകൊണ്ടാണ് ഇന്ന്. അപ്പൊ ഞാൻ എന്തായാലും തനിച്ച് എന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ വന്നാൽ നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, ഇവിടെ കിട്ടും എന്ന് പറഞ്ഞു. എനിക്കറിയാം ഇവിടെ എന്തായാലും ഇഷ്ടംപോലെ ഡിഷുകൾ ഉണ്ടാവുന്നുള്ളത്. പക്ഷെ നമ്മുടെ ഹോട്ട് ആൻഡ് സ്പൈസി എന്ന് പറഞ്ഞിട്ട് ഒരു ഷോ ആയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു ഡിഷ് റെസിപ്പി കൊടുക്കണം. അങ്ങനെ പറ്റുന്ന എന്താ നമുക്കുള്ളത്? മുട്ടമാലസിയ. ഇവിടെ എല്ലാം നല്ല യൂത്ത് ആയിട്ടുള്ള യങ്സ്റ്റേഴ്സിനാണല്ലോ കാണുന്നത്. പ്രായമുള്ള ആരും ഇല്ല ഇവിടെ. മുത്തമ്മ എവിടെയുള്ള? അകത്താണോ? ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആണ്. അപ്പൊ മുത്തമ്മയും കൂടെ കാണണം. മെയിൻ നോട്ട് എല്ലാരും ഇങ്ങനെ നോക്കി എല്ലാരും കറക്റ്റ് ആയിട്ടാണ് ചെയ്തതെന്നുള്ളതാണ്. അപ്പൊ എന്തായാലും പ്രേക്ഷകർക്കൊക്കെ ഒരു ഈദ് മുബാറക് വിഷ് ചെയ്തോണ്ട് നമുക്ക് പോയാലോ. ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതാ വീണ്ടും കുക്കിങ്ങിന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഓൾറെഡി എനിക്ക് വേണ്ടി എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അൽസ, ബിരിയാണി, ചിക്കൻ ഫ്രൈ, മുട്ടമാല. ഞങ്ങളിവിടെ മുട്ടമാല ഇപ്പൊ ഉണ്ടാക്കാൻ പോവാണ്. വലിയ തമാശയാണ് മുട്ടമാല. മുന്നേ വലിയ തറകയില്ല ഇങ്ങനെ കൊണ്ടാച്ചാല്. ഇപ്പഴാണ് ഓരോരോ പ്ലേറ്റ് വെച്ചിട്ട് എല്ലാവരും തിന്നുന്നത്. ആ കാലത്ത് ഒരു സൂപ്പർക്ക് 10-12 ആള് ഇരുന്നിട്ട് തിന്നു. അപ്പൊ മുട്ടമാല പറഞ്ഞു, ഈ മുട്ടമാല കൊണ്ടാച്ചാല് എല്ലാവരും കൂടി കൊറേ ചെടുക്കുമ്പോ ഇതൊക്കെ തിന്നു. അത് കണ്ട് ഓരോരോ അറബി എന്നതിന് ശേഷം കൊണ്ട് ഏറ്റവും ആൽസ. ആൽസ എല്ലാം ചൂടുണ്ടാവും ഉറക്കത കൊണ്ടാക്കുന്നത്. അയാൾ ഈ ആഴ്ച ഇതുവരെ ഇപ്പൊ തീർന്നു തോന്നു പറഞ്ഞിട്ട് വരും. അതായത് പറഞ്ഞ അറബി അൽസ വാരിയ പോലെയാണ് പറയുന്നത്. ഇപ്പോ പഞ്ചല്ലി അറബി അൽസ വാരിയ പോലെ അറബി അൽസ വാരിയ പോലെ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ സാധാരണ എപ്പിസോഡ് കഴിയുമ്പോൾ ഫുഡ് ഇങ്ങനെ വാരിക്കൂരി എടുക്കത്തില്ലേ എന്നാണ് ഉദ്ദേശിച്ചത്. കല്ലി ഓക്കെ ശരി. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടമാലയാണ്. ഇത് നമ്മുടെ ഈ നാട്ടിലെ പ്രത്യേകത ആയിട്ടുള്ളതാണോ അതോ എല്ലായിടത്തും ഇതുപോലെ തലശ്ശേരി, കണ്ണൂര്, മാഹി ഇപ്പൊ എല്ലാരും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ മുട്ടമാല എല്ലാരും പ്രേമിച്ചില്ല. ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് ഇട്ട് ഉടക്കി വളയുന്നത് ആണോ? അത് ഇവിടെ അങ്ങനെയാണോ തരുന്നത്? ഇപ്പൊ മുമ്പല്ലേ ഒരു കളി കണ്ടാച്ചാലും തന്നെ വരില്ല. എല്ലാരും ഈ മറ്റേ ഗൾഫ് ആ ഒരു ഇത് വന്നില്ലേ, അതുകൊണ്ട് എല്ലാരും ഉണ്ടാക്കുന്നുണ്ട്. അല്ലാണ്ട് ശരിക്കും ഭക്ഷണം പ്രിയരെന്ന് പറയുന്നത് തലശ്ശേരിക്കാരൊക്കെ ഉണ്ടാവും. തലശ്ശേരിക്കാണ് എല്ലാ വിഭവങ്ങളും ഉള്ളത്. ഇപ്പൊ എല്ലാരും ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും ചെയ്തെടുക്കാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആണോ? ചെയ്തെടുക്കാൻ പണിയില്ല. മുട്ട സെപ്പറേറ്റ് ചെയ്തെടുക്കല്ല. എഗ്ഗ് എടുക്കുകയാണെങ്കിൽ നമ്മള് യെല്ലോ സെപ്പറേറ്റ്, വൈറ്റ് സെപ്പറേറ്റ് അങ്ങനെ ആക്കിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ മുട്ടമാലയാണ് ഇന്ന് നമ്മള് റെസിപ്പി. ആൻഡ് ഈ മുട്ടമാല എന്ന് പറയുമ്പോഴത്തേക്ക് മുട്ടയുണ്ട്. പക്ഷെ ഈ മുട്ട നമ്മള് എഗ്ഗ് വേറെ, ആസ് ഇൻ ഈ യെല്ലോ വേറെ, യോക്ക് വേറെ ആൻഡ് വൈറ്റ് വേറെ അങ്ങനെയാണ് എടുക്കുന്നത്. പിന്നെ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെന്താ ഇത്? മൈദ. ആദ്യം ചെയ്യുന്നത് പഞ്ചസാര 50 മുട്ടക്ക് 1 കിലോ പഞ്ചസാര.
50 മുട്ടയ്ക്ക് അര കിലോ പഞ്ചസാരയാണ് എന്റെ കണക്ക്. രണ്ട് ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം. അത് പണ്ടല്ലേ ഇവർക്ക് കണക്ക് കറക്റ്റ് ആയിരിക്കും. പണ്ട് ഇത്രയും പഞ്ചസാര ഇടില്ല അല്ലേ. ഇച്ചിരി പഞ്ചസാരൊക്കെ ഇരിക്കട്ടെന്നേ. ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ഞ ആൻഡ് മറ്റേ വൈറ്റ് പാട്ടും രണ്ട് ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ എടുക്കുന്നത്. പണ്ടത്തെ സിസ്റ്റം ഉണ്ട് ഒരു എന്താ ബേക്കിംഗ്. അന്ന് ഓവനൊന്നും ഇല്ലാത്ത കാലത്ത് ഞങ്ങൾക്ക് തലശ്ശേരിക്കാർക്ക് ബേക്കിങ്ങിന് ഒരു സിസ്റ്റം. മേലോടും തീന്ന് പറയും. അതായത് പണ്ട് നിന്നുള്ള മറ്റേ അപ്പച്ചെമ്പൊക്കെ ഉണ്ടല്ലോ മറ്റേ കട്ടിയുള്ള അങ്ങനത്തെ ചെമ്പില് എണ്ണ ഒഴിച്ചിട്ട് ഇതങ്ങോട്ട് ഒഴിക്കും. നമ്മൾ എന്താണ് നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേക്ക് പോലെ. എന്നിട്ട് അതിൻ്റെ മേലെ പഴയ ഓട് വെച്ചിട്ട് ചിരട്ട കണൽ വെക്കും ബേക്ക് ചെയ്യുന്ന. ഞാന് ബേക്കിംഗ് പഠിച്ച 74 അന്നേരം നമ്മൾ കേരളത്തില് ബേക്കിങ്ങിന് ഓവനൊന്നും ഇല്ല. അന്നേരം ഉമ്മ ഉമ്മയും മൂത്തമ്മ ഇവർ രണ്ടാളും പഠിപ്പിച്ചത് അങ്ങനെ ചെയ്യാനാണ്. ഒന്നും വരില്ല. ഓടല്ലേ വെക്കുന്നേ ഓട്. പഴയ ഓടിന്റെ ഫ്ലേവർ വരൂല. ഒന്നും വരൂല. മേലെ ചിരട്ട കണല് ഓടുന്ന. നമ്മൾ ഉദ്ദേശിക്കുന്ന എന്താന്നറിയോ, നമ്മള് ഇവിടെ എല്ലാം 10 ചുടാന് റൊട്ടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇരുമ്പിന്റെ പോലത്തെ അതിനാണ് ഇവിടെ വീടിന്റെ ഓട. അല്ല അതിനാണ് ഇവിടെ ഓടുന്നു പറയുന്നത്. അല്ല ഞാനിപ്പോ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ഞാൻ ഇതിന്റെ കാര്യം, കാരണം പ്രേക്ഷകർക്ക് കൺഫ്യൂഷൻ ആവാൻ പാടില്ലല്ലോ. അതായത് നമ്മളിവിടെ ഇപ്പം അതായത് എഗ്ഗിന്റെ വൈറ്റും എഗ്ഗിന്റെ യോക്കും സെപ്പറേറ്റും രണ്ട് ഡിഷ് ഉണ്ടാക്കാനാണ്. അതായത് ഇവിടെ ഇപ്പൊ നമ്മൾ ഈ സിറപ്പിൽ ഒഴിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് എഗ് വൈറ്റ് അല്ലേ? എഗ് അല്ല, യെല്ലോ ആണ്. ഓക്കെ, യോക്ക് പാട്ടാണ് ഇത് ഈ സിറപ്പിൽ നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ആൻഡ് ഇതിലുണ്ടാക്കാൻ പോകുന്ന ഈ അപ്പത്തിനാണ് നമ്മൾ മറ്റേ വൈറ്റ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഓക്കെ, പെർഫെക്റ്റ്. എഗ്ഗിന്റെ യോക്ക് പാട്ട് വേറെ ആക്കി, വൈറ്റ് പാട്ടും വേറെ ആക്കി. ഇനി നമ്മള് ഈ സിറപ്പ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കോഴിമുട്ടന്റെ ചോപ്പ് പോലത്തെ ഉറപ്പ് കിട്ടുന്നില്ല. ഈ മുട്ടക്ക് പണ്ടത്തെ പണ്ട് നാടൻ മുട്ട കൊണ്ടേ ഉണ്ടാക്കുള്ളൂ. നാടൻ കോഴിന്റെ മുട്ട. ഇപ്പൊ ലഗോന്ന് വന്നപ്പോഴത്തേക്ക് അതിനെ കുറച്ച് ഉറപ്പ് കിട്ടാതെ ഇപ്പൊ ആൾക്കാർ ആദ്യ മുട്ട കുത്തി കൊടുക്കും. ഇത് എത്രയോ ഒഴിക്കണ്ടോ? അതായത് പഞ്ചസാര, പഞ്ചസാരയില് എന്തെങ്കിലും കച്ചറ ഉണ്ടെങ്കിൽ അപ്പം ഇതിപ്പോ എന്താ സംഭവം എന്ന് വെച്ചാല് നമ്മള് രണ്ട് ഗ്ലാസ് വെള്ളമല്ലേ നമ്മൾ ഒഴിച്ചത്. രണ്ട് ഗ്ലാസ് വെള്ളത്തിലേക്ക് നമ്മള് അര കിലോ ഷുഗർ ഇട്ടു. ഷുഗർ ഇട്ടതിന് ശേഷം നമ്മള് ബോയിലായി അതിൽ നന്നായിട്ട് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മള് ഒരു സ്പൂണില് ആ എഗ്ഗിന്റെ വൈറ്റ് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് നോക്കുമ്പോ അത് നന്നായിട്ട് പതയും. ഇത് പതയുന്ന എന്തിനാന്ന് വെച്ചാല് അതിലെന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഡസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു പ്രോസസ് ആണ്. ഈസി മെത്തേഡാണ് ഇപ്പൊ നടക്കുന്നത്. ഇനി മുട്ട ഒഴിക്കും. ഇത് പഴയ മെത്തേഡ് തന്നെ. ഇത് പണ്ട് കയ്യില് എന്ന് പറയും. അതിന് രണ്ട് ഹോൾ ഇങ്ങനെ രണ്ട് ഹോൾ ഉണ്ട്. ഈ ഒരു പൊസിഷനിൽ ഇത് പിടിച്ചിട്ട് ആദ്യം ഇതിലേക്ക് നമ്മൾ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ കൈ മാറ്റിട്ടായിരിക്കും ഇങ്ങനെ തിളച്ച് വരുമ്പോഴേ ഇത് ഒഴിക്കുള്ളൂ. അപ്പഴ ആ തിളയിൽ തന്നെയാണ് അതായത് സെന്ററിൽ ഒഴിക്കുമ്പോ ഓട്ടോമാറ്റിക്കലി സൈഡിലേക്ക് പോവാണ്. നമ്മൾ ഒരു സ്പൂണേ ഒഴിക്കുള്ളൂ അല്ലേ? അത്രേ പറ്റുള്ളൂ.
പണ്ടെല്ലാം വലിയ ഉരുളിയിലാണ്, ഇപ്പൊ അത്ര വലിയ ഉരുളിയൊന്നും ഇല്ല. ഈ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് ബോയിലിംഗ് എഫക്ട് കുറയും, ഈ ഷുഗർ സിറപ്പ് തിക്കാവും. ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഈ എഗ്ഗിന്റെ യോക്ക് ഇതിലേക്ക് ഒഴിക്കുന്നത്. ആൻഡ് ദെൻ ഒരു 2-3 seconds ബൈ ടൈം നമ്മൾ കുറച്ച് വാട്ടർ ഒഴിക്കും. അതായത് ഈ വെള്ളം ഒഴിക്കുന്ന എന്നാത്തിനാന്ന് വെച്ചാൽ ആ ഒരു ബോയിലിംഗ് ആ ഒരു പോയിന്റ് കുറച്ചൊന്ന് കുറയാൻ വേണ്ടി. പക്ഷേ ഇപ്പൊ 100 രൂപക്കൊന്നും ആരും വലിച്ചു തരുമൊന്നും ഇല്ല. ഇപ്പൊ പിന്നെ 1000 കൊടുക്കേണ്ടി വരും, 2000 ഒക്കെ കൊടുക്കേണ്ടി വരും. അല്ല ഇതുണ്ടോ ഇവിടെ ഇങ്ങനെ പലരും ഇങ്ങനെ പാത്തും പതുങ്ങിയൊക്കെ ഇങ്ങനെ നടക്കുക, അത് റെഡി ആയോ എന്ന് അറിയാൻ വേണ്ടി. ജുമാ കഴിഞ്ഞിട്ട് വന്നില്ല എല്ലാവർക്കും വിശപ്പ്. ഇത് മുട്ടന്റെ വൈറ്റ് ഒന്ന് മിക്സ് ചെയ്യാം. ഓക്കേ, എന്താണ് ഈ പിഞ്ഞാണത്തപ്പ? അങ്ങനെയാണ് പറയുന്നത് പണ്ടത്തെ പേര്. അതായത് ഇതുപോലത്തെ സെറാമിക്കിന്റെ ബൗൾ, പണ്ടുള്ള അതെല്ലാം പണ്ട് ബർമയിന്നും സിംഗപ്പൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന സാധനമാണ്. ഇത് പഞ്ചസാര സീർ ഉപയോഗിച്ച ചൂടോടെ ഒഴിക്കൂലേ. ഈ മുട്ടമാല ഉണ്ടാക്കാൻ ഉപയോഗിച്ച ഷുഗർ സിറപ്പ് ഇച്ചിരി ചൂട് മാറിയതിന് ശേഷമാണ് നമ്മൾ ഈ ബൗളിലേക്ക് ഒഴിച്ചത്. ആ ബൗളിൽ ഓൾറെഡി നമ്മുടെ എഗ് വൈറ്റ് ഉണ്ട്. അതിലേക്ക് പിന്നെ നമ്മൾ ഒന്ന് എന്താ പറയുക, ഈ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ ഈ ഇതിപ്പോ മൈദ അല്ലേ നമ്മൾ ഇട്ടേക്കുന്നത്, ഇത് എത്ര സ്പൂണാണോ അളവ് എങ്ങനെയാ കുറച്ച്, അതായത് ഒരു 50 മുട്ടന്റെ ഇതിനുള്ള 2 സ്പൂൺ ആണ്. ഓക്കേ, 2 സ്പൂൺ മൈദ, ഹാർഡ് ആവാൻ പാടില്ല. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, മൈദപ്പൊടി ഇട്ടേക്കുന്ന എന്നാ വെച്ചാല് ഹാർഡ് ആവാൻ പാടില്ല, അതുകൊണ്ട് അതുകൂടി ഒന്ന് ബീച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്ന അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് ഇളക്കപ്പൊടി കൂടി ഇടും. ഇത് ഓൾറെഡി തേച്ച് വെച്ചേക്കുവാണ്. ഓക്കെ, ഇപ്പൊ പശുനീ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ടുള്ള ഗീ തേക്കണോ അതോ പശുനീ തന്നെ തേക്കണമെന്നുണ്ടോ? അതായത് ഇതിൽ ഒഴിക്കുമ്പോ അപ്പം പിന്നെ എളുപ്പത്തിൽ വരാനും അല്ല ഉപയോഗിക്കുന്ന. മുട്ടയുടെ വെള്ളയിൽ നമ്മൾ അല്പം മൈദപ്പൊടിയും ചേർത്തിട്ടുണ്ട്, പിന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഷുഗർ സിറപ്പ്. ചോദിച്ചു ഇനി എന്താ വേണ്ടെന്നറിയോ? നമ്മൾ ഇത്രയും ചെയ്തത് നമുക്കൊന്ന് ക്ലിയർ ആക്കി പറയണം, കാരണം ഇത്രയും ഫാമിലി മൊത്തം ഇവിടെ ഉണ്ട്, എല്ലാരും ബിസിയാണ്. ഒന്നാമത് ഇവിടെ ഫുഡുകൾ കുറെ ഉണ്ടാക്കണം, അതിന്റെ ഇടയ്ക്ക് ഈ പെരുന്നാളിന്റെ വക എന്താ പറയുക, ഫുള്ള് അലമ്പാണ്. ഇവിടെ പിള്ളേരങ്ങോട്ടേക്ക് വിടുന്നു, ഇങ്ങോട്ടേക്ക് വരുന്നു, അതിന്റെ ഇടയ്ക്ക് ഫുൾ അവരുടെ ആ സന്തോഷം ആഘോഷം, ഫുഡ് സെക്ഷൻ വേറെ, ചേച്ചിമാരുടെ വേറെ സെക്ഷൻ. അപ്പൊ എന്തായാലും നമുക്ക് ഇതെല്ലാം ഒന്നേന്ന് പറഞ്ഞൊന്ന് പറയണം, ബിക്കോസ് എനിക്കും ഫുൾ കൺഫ്യൂസ്ഡ് ആയി. ബിക്കോസ് ഈ മുട്ട എടുക്കുക, നമ്മൾ ആ മുട്ടനെ പൊട്ടിക്കാം. അപ്പൊ ഒരു ബൗളില് നമ്മൾ അതിന്റെ വൈറ്റ്, മറ്റേന്റെ നമ്മള് യോക്ക്. ഇനി ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ, വീണ്ടും നമ്മുടെ കയ്യിൽ ഇപ്പൊ 2 പാൻ ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ നമ്മൾ 2 ഗ്ലാസ് വെള്ളം, അതിലേക്ക് 1/2 കിലോ ഷുഗർ, കറക്റ്റ് അല്ലേ? അതാണ് ഷുഗർ സിറപ്പിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. ആ ഷുഗർ സിറപ്പ് ഒന്ന് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ എഗ്ഗിന്റെ വൈറ്റ്, എഗ് വൈറ്റ് 2 സ്പൂൺ ഒഴിച്ച് നോക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൽ എന്തെങ്കിലും ഡോട്ട് പാർട്ടിക്കൽസ് ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റാൻ വേണ്ടി. അതൊന്ന് മാറ്റി ഫിൽട്ടർ ചെയ്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ചിരട്ട എടുക്കുക, അല്ലെങ്കിൽ മുട്ടയുടെ തോടെടുക്കുക, അതല്ലെങ്കിൽ നേരിയ തുണി എടുക്കുക. എന്നിട്ട് എന്താ വെച്ചാൽ ഒരു ചെറിയ ഹോൾ അതിന്റെ നടുക്കുണ്ടാവണം, അതിലേക്ക് നമ്മൾ ഈ എഗ്ഗിന്റെ യോക്ക് ഒഴിച്ചിട്ട് ഈ തിളക്കുന്ന തിളച്ചു വരുന്ന ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ റൗണ്ട് ചെയ്ത് എടുക്കും. ഈ റൗണ്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോഴത്തേക്കും അത് വേഗം തന്നെ ഒരു മാല രൂപത്തിൽ ഇങ്ങനെ പെട്ടെന്ന് സൈഡിലേക്ക് ആയി കഴിയുമ്പോഴത്തേക്കും അല്പം വെള്ളം കൂടി ഒഴിക്കുമ്പോഴത്തേക്കും എന്ത് പറ്റുന്ന വെച്ചാൽ, തിളയ്ക്കുന്ന സമയത്താണ് നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത്. അപ്പൊ ഒന്ന് ഡൗൺ ആയി കഴിയുമ്പോൾ മുട്ടമാല അത് ഈ രൂപത്തിൽ ചെറിയ നൂഡിൽസ് പരുവത്തിൽ നമുക്ക് കിട്ടും, അത് നമ്മൾ മാറ്റി വെക്കുക. ഈ ഷുഗർ സിറപ്പ് ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എഗ്ഗ് വൈറ്റിലേക്ക് നമ്മൾ ഒഴിക്കും. ആ എഗ് വൈറ്റിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് ഏലക്കാപ്പൊടിയും പിന്നെ മൈദപ്പൊടിയും ഒരു അല്പം ഇട്ടതിന് ശേഷം ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും ഹാർഡ് ആവും. അതാണ് നമ്മൾ ഈ പറയുന്ന അപ്പത്തിന് വേണ്ടി ഒരു ബൗൾ എടുക്കുക, അതിൽ അല്പം നെയ്യ് പുരട്ട അതിലേക്ക് ഒഴിക്കുക, വെക്കുക. അമ്മേ, ഇതൊരു വർഷം കഴിഞ്ഞ് അടുത്ത പിറന്നാളായാലും എനിക്ക് ഫീൽ ചെയ്യുന്നു ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക്. അപ്പൊ ഇതിപ്പോ എത്രയാ, ഇനിയിപ്പോ എത്ര സമയം നമ്മൾ ഇങ്ങനെ വെക്കണം? 15 മിനിറ്റ്സ് എടുക്കില്ല, നമുക്ക് ആ സമയത്തിലൊരു ചെറിയ ബ്രേക്ക് എടുത്താലോ. അപ്പൊ എന്തായാലും പ്രേക്ഷകരെ ഒരു ചെറിയ ബ്രേക്ക് നമ്മൾ എടുക്കാൻ പോവാണ്. ഇതൊരു 15 മിനിറ്റ് എടുക്കും, പക്ഷെ ഇത് നിങ്ങൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതിന്റെ ബാക്കി സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഷോർട്ട് ബ്രേക്ക്.
പഴമാല ഓൾമോസ്റ്റ് റെഡിയാണ്. ഇനി ഒരു 15 മിനിറ്റ്സും കൂടെ കഴിഞ്ഞാൽ ഇത് കഴിക്കാനുള്ള പരുവത്തിലാകും. ഞാനൊന്ന് റെഡി ആയിട്ട് അതെ, പിള്ളേരുടെ കളിച്ചു കഴിയുമ്പോൾ വീണ്ടും വിശപ്പ് കൂടുമല്ലോ. അപ്പൊ ഞാൻ നേരെ ഡൈനിങ് ടേബിളിൽ അവിടെ ഉണ്ടാവും, നമുക്ക് അവിടെ വന്നിട്ട് ബാക്കി എല്ലാ ഡിഷുകളായിട്ട് എല്ലാവരുമായിട്ട് നമുക്ക് ഫുഡ് ഓക്കെ. അപ്പൊ എലീന, ഇങ്ങനെയാണ് ഞങ്ങൾ ചെറിയ പെരുന്നാൾ ആഘോഷിക്കല്. അടിപൊളി. അപ്പൊ വലുത് ഇതിലും ഗംഭീരായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി തന്നെ. പെരുന്നാളിന്റെ ഒരു ട്രഡീഷണൽ വേ അങ്ങനെയാണ്. ഞാൻ ഇവിടെ കഴിക്കാൻ പോകുന്ന ആ ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ്. സാധാരണ നമ്മൾ ഒരു വലിയ പ്ലേറ്റ് കാണുന്നത്, പക്ഷെ ഇവിടെ ചെറിയ പ്ലേറ്റ് ആദ്യം വെച്ചിട്ടുണ്ട്. പിന്നെ വിളമ്പി വെച്ചിട്ടില്ല, ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വെച്ചിരിക്കുക. എന്താണ് ഓരോന്നും ഈ ചെറിയ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്? അലിസ അത് കഴിക്കാനാണ്. ഓക്കെ, അപ്പൊ അൽസ പഞ്ചസാര ഇട്ടിട്ടല്ലേ കഴിക്കാം. അത് അപ്പൊ പിന്നെ ബിരിയാണി തിന്നുമ്പോ ഈ പ്ലേറ്റ് മധുരിക്കാതിരിക്കാൻ ഇങ്ങനെ ഒരു സംഭവം. സൂപ്പർ. ഇതിൽ എന്തൊക്കെ ഇട്ടിരിക്കുന്ന? ഇതിലുള്ളത് ഗോതമ്പ്, കുത്തിയ ഗോതമ്പ് എന്ന് പറയും, വെള്ള ഗോതമ്പ്. അലിസ എന്തായാലും കിടുക്കി കളഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഷുഗർ കൂട്ടി കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. അപ്പൊ എനിക്ക് മറ്റേ മുട്ടമാല വേണം, അതാണ് നമ്മൾ ഉണ്ടാക്കി തിന്ന്. ഞാനത് ടേസ്റ്റ് ചെയ്തിട്ടും ഇല്ല. ഇത് എങ്ങനെയാ കഴിക്കേണ്ടത്? ഇങ്ങനെ തന്നെയാണോ കഴിക്കാ? ഈ വെള്ളം, അതായത് ഇതിന് പറഞ്ഞ എന്തായിരുന്നു? നമ്മുടെ പിഞ്ഞാണത്തപ്പം. പിഞ്ഞാണത്തപ്പം, പിഞ്ഞാണത്തപ്പ് എടുക്കുക, എന്നിട്ട് അതിന്റെ മേലിലേക്ക് മുട്ടമാല വെക്കുക. അപ്പൊ ഇതാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ മുട്ടമാല. ഇതാണ് ഞാൻ കഴിക്കാൻ പോകുന്നത്. അലിസ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. മുട്ടമാല എങ്ങനെയുണ്ട്? ബിരിയാണി കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. സൂപ്പർ, പൊളിച്ചു. ഈ മുട്ടമാലയ്ക്ക് എങ്ങനെ പേര് വന്നേന്നുള്ളത് കുറച്ച് മുമ്പ് എന്റെ അടുത്ത് അവിടെ വന്നപ്പോ പറഞ്ഞില്ല, അതൊന്ന് റിപ്പീറ്റ് ചെയ്യൂ എന്താന്നുള്ളത്. മുട്ടമാലയ്ക്ക് പേര് വന്നതല്ല, മുട്ടമാലന്റെ ഹിസ്റ്ററി പറയാം. മുട്ടമാലയ്ക്കാണ് ഹിസ്റ്ററി. അതായത് പോർച്ചുഗീസ് നൺസ് കേരളത്തിൽ വന്ന് താമസിക്കുന്ന സമയത്ത് അവരുടെ ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനും വേണ്ടിട്ട് മുട്ടന്റെ വെള്ളം ഉപയോഗിക്കാറുണ്ടായിരുന്നു. അപ്പൊ മുട്ടന്റെ യോക്ക് ബാക്കിയാവും, കൊറേ ബാക്കിയാവും. അപ്പൊ അതിനെ കൊണ്ട് എന്താക്കുമെന്ന് വിചാരിച്ചെടുത്തതാണ് അവര് ഈ മാല ഉണ്ടാക്കാൻ തുടങ്ങിയത്, മുട്ടമാല. അപ്പം അവര് ഇതിൽ തന്നെ ഉണ്ടെന്ന് തോന്നുന്നു, കാരണം അത് ഇതിവിടെ കോപ്പി അടിച്ച് കൊണ്ടുവന്ന ആരാണ് അറിയില്ല. കുടുംബത്തിൽ കോപ്പി അടിച്ച് കൊണ്ടുവന്നാലും ബിരിയാണി കിട്ടും. ബിരിയാണി പിന്നെ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് എന്റെ സ്മെല്ല് കുക്കറിൽ ഓപ്പൺ ചെയ്തപ്പോ തന്നെ ഞാൻ ചോദിച്ചില്ലേ ബിരിയാണി. ഇവിടെ എന്തായാലും ആഘോഷത്തിന് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണി, തലശ്ശേരി ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ട്. അതിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്നത് ചട്നി അല്ലേ, അത് ചട്നി ഉണ്ട്, പിന്നെ പിക്കിൾ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ നമ്മുടെ ട്രഡീഷണൽ രീതിയിലുള്ള അലിസ ഉണ്ട്, പിന്നെ നമ്മുടെ മുട്ടമാല. മുട്ടമാല അതായിരുന്നു നമ്മൾ ഇന്ന് റെസിപ്പി. ഞാൻ ശരിക്കും വിചാരിച്ചു നമ്മുടെ ഇവിടെ ചേട്ടന്മാരൊക്കെ ആയിരിക്കും ഭയങ്കര ആഘോഷത്തിൽ കഴിക്കുന്നത്, പക്ഷെ അതിലും പൊളിയുണ്ടല്ലോ ഇവിടെ ഭയങ്കര ഓളാ. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്റെ ഫേവറേറ്റ് വേറൊരു സാധനം ഇവിടെ അറ്റത്തിരിപ്പുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി സീറ്റ് അവിടെയാ പിടിച്ചത്, എന്നെ ഇവിടുന്ന് മാറ്റത്. എന്റെ പുഡിംഗ്, അത് കാരമൽ പുഡിംഗ് ആണ്. ഇത് ഉണ്ടാക്കി തരാം. ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഡിഷ് നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാക്കിയിരിക്കുന്നതാണോ? ആരൊക്കെ ഏതൊക്കെ ഉണ്ടാക്കി? ബിരിയാണി ആരുണ്ടാക്കി? കൈ മുക്കിക്കോ. കമ്പൈൻഡാണോ? പുഡിംഗ് ആണ് ഉണ്ടാക്കിയത്. ഞാൻ കുറച്ച് വന്നപ്പോഴേ അതിൽ നിന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. പതിയെ ഞാനിങ്ങനെ ഇൻവൈറ്റ് ചെയ്തു. ടിപ്പു സുൽത്താനെ ഓർത്ത് ഓർത്ത് പതിയാണ് ഞാൻ ഫുൾ ആക്രമിക്കാം.
സതീജ ഇങ്ങനെ ചെറിയ പെരുന്നാളിന് എനിക്ക് മെഹന്തി ഒക്കെ ഇട്ടോണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു വലിയ ആഘോഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇങ്ങനെ കുറച്ചു നേരം ഇവിടെ വീട്ടുകാരായിട്ടൊക്കെ സംസാരിച്ചും പറഞ്ഞിരുന്നപ്പോഴാണ് വേറൊരു കാര്യം ഞാൻ അറിഞ്ഞത്. തൻസീലിന്റെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് മാപ്പിള പാട്ടുകളുടെ രചയിതാവായ ഒ വി അബ്ദുള്ള സാറാണ്. അപ്പൊ വീണ്ടും എനിക്ക് സന്തോഷം കൂടുക ചെയ്തത്. അതുമാത്രമല്ല, ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു ആഘോഷത്തിന്റെ വേറൊരു ലെവൽ എന്ന് പറയുന്നത് എപ്പോഴാണ് മനസ്സിലാവുന്നതെന്ന് അറിയോ? ഈ ഒ വി അബ്ദുള്ള സാറിന്റെ മക്കള് എന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് റൂമിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് അവരുടേതായ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, പാട്ടൊക്കെ പാടി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ അമ്മമാരാട്ടോ റോക്കിങ്, നിങ്ങളൊക്കെ ഭയങ്കര സൈലന്റ് ആയിട്ട് എക്സാം ഹോളിലിരുന്ന് മെഹന്തി ഇടുന്ന പോലെയാണ്. അങ്ങനെ ചെറിയ പെരുന്നാൾ നമ്മളിങ്ങനെ ആഘോഷിച്ചോണ്ടിരിക്കുകയാണ്. വൈകിട്ടത്തെ, അതായത് രാത്രിക്കത്തെ ഫുഡും കൂടെ കഴിച്ചതിന് ശേഷമേ ഞാൻ പോകുന്നുള്ളൂ എന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചിരിക്കുന്നു ബോധങ്ങളിലത്. അത് നല്ല സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പൊ എന്തായാലും എല്ലാ പ്രേക്ഷകർക്കും ഈ കൽക്കട്ട ഹൗസിന്റെ വക ഈദ് മുബാറക് ആശംസ നേരുന്നു. അപ്പൊ എന്റെ വകയെ നമ്മുടെ പ്രോഗ്രാമിന്റെ വക നമുക്ക് എല്ലാവർക്കും ഒരു ഈദ് മുബാറക് പറഞ്ഞാലോ? ഓക്കെ, കൽക്കട്ട ഹൗസിന്റെ വക.